തൃപ്രയാർ എൻ ഇ എസ് കായലോര ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ കായലോര ഫെസ്റ്റിവൽ നടത്തും നിർധനരായ അൻപത് വിധവകൾക്കുള്ള ആയുഷ്കാല പെൻഷൻ പദ്ധതിക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ പെരുമ്പിളിശ്ശേരിയിൽ സ്വകാര്യ ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങളും മലിനജലവും റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി അസഹ്യമായ ദുർഗന്ധം മൂലം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് സമീപത്തെ വീട്ടുകാർ മുല്ലേരി ഗ്രാമപഞ്ചായത്തിൽ തെങ്ങുകൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി തെങ്ങുകൃഷി പുനരുദ്ധാരണത്തിന് പഞ്ചായത്തിൽ ലക്ഷം രൂപ ചെലവഴിക്കും തൃപ്രയാർ എൻഇഎസ് കായലോര ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത് മുതൽ വരെ കായലോര ഫെസ്റ്റിവൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കായലോര ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും എഴുപത് വയസ്സിന് മുകളിലുള്ള നിർദ്ധനരായ അൻപത് വിധവകൾക്കുള്ള ആയുഷ്കാല പെൻഷൻ പദ്ധതിക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കും വി സെർവ് ഗ്രൂപ്പ് എം ഡി എം സി ജെന്നി ആന്റണി ആദ്യ ഫണ്ട് സമർപ്പണം നടത്തും എൻ ഇ എസ് ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം നടി മഞ്ജു വാര്യർക്ക് മുഖ്യമന്ത്രി സമ്മാനിക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സ്വർണം നേടിയ പി ഡി അഞ്ജലി പി എ അതുല്യ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തപാൽ വകുപ്പ് പുറത്തിറക്കിയ എ പി രാമൻ സ്റ്റാമ്പിന്റെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും ടി എൻ പ്രതാപൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കായലോര ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം പത്മശ്രീ എം എ യൂസഫ് അലി നിർവഹിക്കും വിവിധ ദിവസങ്ങളിലായി മന്ത്രിമാരായ എ പി അനിൽകുമാർ കെ ബാബു ബി കെ ഇബ്രാഹിംകുഞ്ഞ് എന്നിവർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വി എ എച്ച് വലപ്പാട് പി കെ സുഭാഷ് ചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ഇ ബാലഗോപാൽ വി ഡി സന്ദീപ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തൃപ്രയാർ എൻ ഇ എസ് കായലോര ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച മുതൽ തുടങ്ങുന്ന കായലോര ഫെസ്റ്റിവലിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ജീവകാരുണ്യ പദ്ധതി വിദ്യാഭ്യാസ പുരസ്കാരം കായൽ സവാരി തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾക്കാണ് എൻ ഇ എസ് തീരം വേദിയാകുന്നത് ഈ മാസം രാവിലെ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടക്കും കാർഷിക സെമിനാർ ജില്ലാതല ചിത്രരചനാ മത്സരം മുടിയേറ്റ് നാടൻ കലാസന്ധ്യ എന്നിവയും ഉണ്ടാകും ക്രിസ്മസ് ദിനം രാവിലെ പത്തുമണിക്ക് ജില്ലാതല പാചക മത്സരം നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് ഒപ്പന മാർഗംകളി പ്രമുഖ സംഗീത സംവിധായകൻ ഒരുക്കിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ മധുരിക്കും ഓർമ്മകൾ എന്നിവ അരങ്ങേറും സമാപന ദിവസമായ ഈ മാസം ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കനോലി കനാലിൽ ശബരീഷ് മെമ്മോറിയൽ ജലോത്സവം നടക്കും ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ബോട്ട് സവാരി ഫ്ളവർ ഷോ കാർണിവൽ ഫുഡ് ഫെസ്റ്റ് കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങിയവയും ഒരുക്കിയിട്ടു് പെരുമ്പളിശ്ശേരിയിൽ സ്വകാര്യ ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങളും മലിനജലവും റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി മലിനജലം പുറത്തേക്ക് വരുന്നതിനാൽ ഹോട്ടലിന് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാർക്ക് അസഹ്യമായ ദുർഗന്ധം മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രദേശത്ത് മലിനജല പ്രശ്നം തുടങ്ങിയിട്ട് മാസങ്ങളായെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഹോട്ടൽ മുൻപ് ബാറായിരുന്നു പിന്നീട് ബാറുകൾ നിർത്തലാക്കിയതോടെയാണ് ഇടക്കാലത്ത് ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചത് അമ്പതോളം കുടുംബങ്ങൾ പ്രദേശത്ത് താമസിക്കുന്നു ഹോട്ടലിന്റെ ചുറ്റുമതിലിന് താഴെയുള്ള ദ്വാരത്തിലൂടെയാണ് മലിനജലം ഇ കെ വി റോഡിലൂടെ ഒഴുകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും മലിനജലം ഒഴുക്കിയപ്പോൾ പ്രശ്നം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ഹോട്ടൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ ചൊല്ലി ഹോട്ടൽ അധികൃതരും നാട്ടുകാരും തമ്മിൽ നേരിയ തർക്കവും നടന്നിരുന്നു പ്രശ്നത്തിന് ഉടൻ പരിഹാരമായില്ലെങ്കിൽ പൊലീസ് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തെങ്ങുകൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഭരതൻ വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ജി ബാജി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സ്മിത ഫ്രാൻസിസ് ജനപ്രതിനിധികളായ സതീവാസു സുജാത ലോഹിതാക്ഷൻ എൻ കെ ദേവദാസ് എന്നിവർ സംസാരിച്ചു തെങ്ങുകൃഷി പുനരുദ്ധാരണത്തിന് പഞ്ചായത്തിൽ ഈ വർഷം അഞ്ച് ദശാംശം ആറ് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് കർഷകർക്ക് തെങ്ങൊന്നിന് രണ്ട് കിലോ വീതം വേപ്പിൻ വിതരണം ചെയ്യും കൊടകര പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കിഡ്സ് ഡേ നൂപുരം രണ്ടായിരത്തി പതിനാല് ആഘോഷിച്ചു സിനിമാ താരം മാളവിക നായർ ഉദ്ഘാടനം ചെയ്തു വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ എൻ പി മുരളി അധ്യക്ഷനായിരുന്നു സമിതി പ്രസിഡന്റ് ടി എം കൃഷ്ണൻകുട്ടി സെക്രട്ടറി തിലകൻ അയ്യൻചിറ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ പ്രിൻസിപ്പാൾ ഷീജ ബാബു മാതൃസമിതി പ്രസിഡന്റ് സുമ ഷാജി ക്ഷേമസമിതി അധ്യക്ഷൻ കെ ജി ബാബു വിപിത സജിത് ദിവ്യജ്യോതി എന്നിവർ സംസാരിച്ചു പുത്തൂർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പും ക്രമക്കേടുകളും കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒളിവിൽ കഴിയുന്ന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് കാക്കനാട്ടിനെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഎം പുത്തൂർ കമ്മിറ്റി ആവശ്യപ്പെട്ടു മുൻ ഡയറക്ടർ ലോഹിതാക്ഷനും കുടുംബവും ജീവനൊടുക്കിയതിനു പിന്നിൽ ബാങ്ക് പ്രസിഡന്റിന്റെയും സഹായികളുടെയും പങ്ക് അന്വേഷിക്കണം ബാങ്കിലെ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ യു സജു പി വി മോഹനൻ പി ജി ഷാജി പി എസ് ബാബു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര കുടുംബകൃഷി വർഷാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി അവധിക്കാല കാർഷിക പരിശീലന പദ്ധതി തയ്യാറാക്കിയതായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ തൃപ്രയാറിൽ അറിയിച്ചു ഈ മാസം ഇരുപത് മുതൽ മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന പരിശീലന പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ളത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഭൂമി വന്ദനത്തോടെ പദ്ധതി പരിപാടിക്ക് തുടക്കമാകും ബ്ലോക്ക് പരിധിയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് വിദ്യാർത്ഥികൾക്ക് പുറമെ പതിനഞ്ച് അധ്യാപകരും പങ്കെടുക്കും അക്കാദമിക് തലത്തിലുള്ള പരിശീലനമാണ് നൽകുക ക്യാമ്പിന്റെ ആദ്യ ദിവസമായി ശനിയാഴ്ച രാവിലെ ഭക്ഷണക്രമവും ജീവിത രീതികളും എന്ന വിഷയത്തിൽ ഔഷധി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്രണ്ട് ഡോക്ടർ കെ എസ് രജിതൻ ക്ലാസ് എടുക്കും വൈകിട്ട് ഐ ടി പ്രൊഫഷൻ ഉപേക്ഷിച്ച് മുഴുവൻ സമയ കർഷകരായ പ്രമുഖർ പങ്കെടുക്കുന്ന ചർച്ച നടക്കും സമാപന ദിവസമായ ഈ മാസം ഇരുപത്തിരണ്ടിന് രാവിലെ കൃഷിസ്ഥല സന്ദർശനം സർട്ടിഫിക്കറ്റ് വിത്ത് വിതരണം എന്നിവ നടക്കുമെന്നും ദിലീപ് കുമാർ അറിയിച്ചു അധ്യാപകൻ കെ എസ് ദീപൻ കെ എസ് ടിജ കെ എസ് സജിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദിനാഘോഷവും തലപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനവും ചേലക്കരയിൽ നടത്തി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സതീഷ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് അധ്യക്ഷത വഹിച്ചു ഉപഭോക്തൃ നിയമത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി എടത്തിരുത്തിയിൽ തനിച്ചു താമസിക്കുന്ന വൃദ്ധയുടെ ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു സിറാജ് നഗറിന് സമീപം പുതിയ വീട്ടിൽ എൺപത് വയസ്സുള്ള കൊച്ചുമ്മയുടെ വീടാണ് കത്തിനശിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം അടുപ്പിൽ നിന്ന് തീ പടർന്ന് വീട് പൂർണ്ണമായും കത്തിനശിക്കുകയായിരുന്നു അയൽവാസികൾ ചേർന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പണവും ആധാരവും ഉൾപ്പെടെയുള്ള രേഖകളും കത്തിനശിച്ചു സംഭവമറിഞ്ഞ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സതീഷ് വാർഡംഗം കെ ആർ ഹരി വില്ലേജ് അധികൃതർ മതിലകം പോലീസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രൊഫഷണൽ സി എൽ സിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയൊന്നിന് കരോൾ ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇരിങ്ങാലക്കുട തൃശൂർ കോട്ടപ്പുറം രൂപതകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും വൈകിട്ട് അഞ്ചിന് ടൌൺഹാളിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര മുൻ എം പി ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യും വിജയികൾക്ക് യഥാക്രമം മുപ്പത്തി അയ്യായിരം ഇരുപത്തിയ്യായിരം ഇരുപതിനായിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും പതിനയ്യായിരം രൂപ വീതം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും കത്തീഡ്രൽ വികാരി ഫാദർ ജോയ് കടമ്പാട്ട് ഒ എസ് ടോമി ഡേവിസ് ചക്കാലക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു നിക്ഷേപ സമാഹരണത്തിൽ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ മികച്ച സഹകരണ സംഘത്തിനുള്ള രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരി മൾട്ടിപർപ്പസ് സൊസൈറ്റിക്ക് ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തരിശു കണ്ടെത്തി ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കും കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് ജൈവകൃഷി നടപ്പിലാക്കുന്നത് സൊസൈറ്റിയുടെ ലാഭവിഹിതം ഉപയോഗിച്ചുള്ള നന്മ ഫണ്ട് ലൈബ്രറികൾക്ക് നൽകും സൊസൈറ്റി പ്രസിഡന്റ് ഇ കെ ദിവാകരൻ വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാൻ സി എ ശങ്കരൻകുട്ടി എ എസ് ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്പന്ദനം വടക്കാഞ്ചേരിയുടെ മൂന്നാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് ഓട്ടുപാറ ഭരതൻ നഗറിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപി നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും പി കെ ബിജു എം പി ബാബു എം പാലശ്ശേരി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ എന്നിവർ പങ്കെടുക്കും കേരളത്തിലെ വിവിധ നാടക മത്സരങ്ങളിലായി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച ഏഴ് നാടകങ്ങളാണ് ഈ മാസം വരെയുള്ള നാടകോത്സവത്തിൽ അവതരിപ്പിക്കുക ആയിരം പേർക്ക് നാടകം കാണുന്നതിനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടു് പകൽ സമയങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാമത്സരങ്ങളും വേദിയിൽ നടക്കും പി എൻ സുരേന്ദ്രൻ സുഭാഷ് പുഴയ്ക്കൽ ജോൺസൺ പോണല്ലൂർ പി എസ് എ ബക്കർ പി കെ സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതിയുടെ പ്രഥമ ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം രാംകുമാർ കാട്ടാനിന് നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ഉപഹാരവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം ഇരുപതിന് അന്തിക്കാട് ദേശവിളക്ക് മഹോത്സവത്തിൽ സമ്മാനിക്കും ആത്മീയ സാംസ്കാരിക സാമൂഹിക രംഗത്തെ സേവനങ്ങളെ മുൻനിർത്തിയാണ് പുരസ്കാരം നൽകുന്നത് ഇരുപതിനാഘോഷിക്കുന്ന ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അന്തിക്കാട് ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് രാത്രി ഏഴിന് നടക്കും തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ സി എൻ ജയദേവൻ എം പി പുരസ്കാരം സമ്മാനിക്കും സംഘാടക സമിതി അംഗങ്ങളായ ഇ രമേശൻ അന്തിക്കാട് പത്മനാഭൻ മനോഹരൻ പാറേക്കാട്ട് പി വി ആനന്ദൻ ഇ ഗോപി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കുന്നംകുളം ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥികൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പരിപാലന കേന്ദ്രമായ ചൈതന്യയിൽ ക്രിസ്മസ് ആഘോഷിച്ചു ഫാദർ മത്തായി അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പാൾ എൻ ജെ ലിസി ലബീബ് ഹസൻ പി എം ചേറു ബാലസഹായ സമിതി സെക്രട്ടറി കെ ടി അബ്ദു എന്നിവർ സംസാരിച്ചു ചാവക്കാട് നഗരസഭ മൂന്നാം വാർഡ് കോട്ടപ്പുറം അംഗൻവാടിയും വയോമിത്ര യൂണിറ്റും ചേർന്ന് ക്രിസ്മസ് ആഘോഷിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സലീം ഉദ്ഘാടനം ചെയ്തു വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടായി കൌൺസിലർ രശ്മി ബിജു വയോമിത്ര പ്രവർത്തകരായ കെ സംഗീത പി ധന്യ അംഗൻവാടി അധ്യാപിക കെ ജേഴ്സി എന്നിവർ നേതൃത്വം നൽകി പുതുക്കാട് ചിറ്റിശേരി കരുണാലയ കോൺവെന്റിലെ അന്തേവാസികൾക്ക് വിരുന്നൊരുക്കി എറവക്കാട് ഒ സ്കൂളിലെ കുരുന്നുകൾ ക്രിസ്മസ് ആഘോഷിച്ചു അശരണരായ ഇരുപതോളം അന്തേവാസികൾക്ക് കുട്ടികൾ പൊതിച്ചോറും വസ്ത്രവും നൽകി മുത്തശ്ശിമാർക്ക് കേക്ക് മുറിച്ചു നൽകിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പാട്ടും കളിയുമായി രണ്ട് മണിക്കൂറോളം വിദ്യാർത്ഥികൾ ഇവരോടൊപ്പം ചെലവഴിച്ചു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ കാർത്തികേയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ സി പി മോഹനൻ പ്രധാന അധ്യാപിക കെ കെ പുഷ്പവല്ലി സി കെ ചാമിക്കുട്ടി എന്നിവർ സംസാരിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും സംയുക്തമായി ഗ്രാമപഞ്ചായത്തിലെ അയൽക്കൂട്ട സ്ത്രീ സുരക്ഷാ ഭീമാ യോജന പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കുടുംബശ്രീക്കുള്ള മാച്ചിംഗ് ഗ്രാന്റ് വിതരണവും നടത്തി മുള്ളൂർക്കര ഇന്ദിര പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ലൂസെ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു സ്കോളർഷിപ്പ് വിതരണം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എസ് വർഗീസും മാച്ചിംഗ് ഗ്രാന്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കല്യാണിക്കുട്ടിയും ആശ്രയ രണ്ടാംഘട്ട കിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ എ മുഹിയുദ്ദീനും കർഷക സഹായ കേന്ദ്ര ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എ അബ്ദുൾസലാമും നിർവ്വഹിച്ചു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കരുമാത്ര പാറപ്പുറം ഈച്ചിരത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള സുമേഷാണ് മരിച്ചത് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗൻവാടികൾക്ക് നൽകുന്ന ബയോഗ്യാസ് പ്ലാന്റ് വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുജാത അരവിന്ദക്ഷൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി കനകരാജ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ പ്രജിത് സുജ പുഷ്കരൻ ഒറ്റാലി സുരേഷ് നസീമ സേതു എന്നിവർ സംസാരിച്ചു ൾക്കാണ് ബയോഗ്യാസ് പ്ലാന്റ് നൽകിയത് പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ഈ മാസം ആരംഭിക്കുന്ന പതിമൂന്നാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിനോടനുബന്ധിച്ച് ധജഘോഷയാത്ര നടത്തി തിരുവല്ലോമല വില്ലുവാദ്രിന ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് വഴിനീളയുള്ള അൻപത്തെട്ട് ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി ജനശ്രീ വേലൂർ മണ്ഡലം സഭയുടെ നേതൃത്വത്തിൽ സംഘങ്ങൾക്കുള്ള പച്ചക്കറി വിത്ത് വിതരണം നടന്നു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജനശ്രീ മണ്ഡലം ചെയർമാൻ പി ആർ വേലുകുട്ടി അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ മിനി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിയനി സുബ്രഹ്മണ്യൻ അശോകൻ രുക്മിണിയമ്മ എന്നിവർ സംസാരിച്ചു ഇരിങ്ങപ്പുറം എസ് എം യു പി സ്കൂളിൽ അറബി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അറബി ദിനം ആഘോഷിച്ചു അറബി മത്സരങ്ങളിലെ വിജയികൾക്ക് മാനേജർ കെ എം രാജൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു അറബി അധ്യാപക ജില്ലാതല സാഹിത്യ മത്സരത്തിൽ മോണ ആക്ടിൽ ഒന്നാം സ്ഥാനം നേടിയ അറബി അധ്യാപിക സി ഡി ലൂസിയെയും റവന്യൂ ജില്ലാ കലോത്സവത്തിൽ അറബി പ്രസംഗത്തിൽ എ ഗ്രേഡ് നേടിയ ഹയർനിസയെയും അനുമോദിച്ചു പ്രധാന അധ്യാപിക എൻ നിർമ്മല അധ്യാപകരായ പി സി തോമസ് കെ എസ് സജീവ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ആശംസാ കാർഡുകൾ അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം കൈമാറി ചാവക്കാട് ബ്ലോക്കിന് കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിൽ പദ്ധതി വിഹിതം ചെലവഴിച്ചത് ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രം ജില്ലാ ആസൂത്രണ സമിതി വിളിച്ചുചേർത്ത വാർഷിക പദ്ധതി അവലോകന യോഗത്തിലാണ് പഞ്ചായത്തുകളുടെ കണക്കുകൾ വിശകലനം ചെയ്തത് പദ്ധതി കാലാവധി തീരാൻ മൂന്ന് മാസം മാത്രം അവശേഷിക്കെ എൺപത് ശതമാനം പദ്ധതികളും ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ പി ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എ ഐഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റംല അഷ്റഫ് ശോഭന രവീന്ദ്രൻ ഫാത്തിമ ലീനസ് നഫീസക്കുട്ടി വലിയകത്ത് എന്നിവർ സംസാരിച്ചു പഴഞ്ഞി എം ഡി കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് അറിയിച്ചു കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകൾ ദത്തെടുത്ത് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാമ്പിൽ സുസ്ഥിര ഗ്രാമവികസന പദ്ധതി രൂപപ്പെടുത്തും കാട്ടകാമ്പാൽ പഞ്ചായത്ത് തണൽ ആർട്സ് ആന്റ് കൾച്ചറൽ സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ഷമീർ ഇഞ്ചിക്കാലയിൽ കെ സോമശേഖരൻ പ്രൊഫസർ അലക്സാണ്ടർ വി ജോർജ് എന്നിവർ പങ്കെടുത്തു ചന്ദ്രാപ്പിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡിസിസി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി അധ്യക്ഷത വഹിക്കും മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഇന്ന് മണ്ഡലം പ്രസിഡന്റ് പി എം നസീർ താക്കോൽ ഏറ്റുവാങ്ങും എം എൽ എമാരായ ടി എൻ പ്രതാപൻ തേരമ്പിൽ രാമകൃഷ്ണൻ പി എ മാധവൻ എം പി വിൻസെന്റ് എന്നിവർ പങ്കെടുക്കും ഭാരവാഹികളായ സജയ് വയനപ്പിള്ളിൽ പി എം നസീർ എം യു ഉമ്മറുൽ ഫാറൂഖ് എം വി ബാലൻ പി ഡി സജീവ് വി കെ ബാലകൃഷ്ണൻ എ കെ ജമാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദേശമംഗലം പള്ളം എസ്റ്റേറ്റ് പടിയിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു കോളൂർക്കാവിൽ ഉഷ മകൻ പ്ലസ് ടു വിദ്യാർത്ഥി വിഷ്ണു കളത്തിൽ നബീസ ആമിന ചേരിക്കല്ലിൽ ജമീല ഭീവാത്തു ചുട്ടപ്പറമ്പിൽ സത്യഭാമ പുതിയടത്ത് മോഹനൻ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത് ഇവരെ മുളുകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ മൂന്നുപേർക്ക് സാരമായി പരിക്കേറ്റിട്ടു ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാതെ ഭീതിയിലാണ് അന്തിക്കാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആത്മാ ഫാം സ്കൂളിലെ നെൽകർഷകർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി അന്തിക്കാട് കോൾപ്പടവ് പരിസരത്ത് നടന്ന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു പാടശേഖര സമിതി പ്രസിഡന്റ് വി കെ വിനോദൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ വി വി സുരേഷ് അംഗം ടി കെ മാധവൻ എന്നിവർ സംസാരിച്ചു വെങ്കിടംഗ കൃഷി ഓഫീസർ ഡോക്ടർ എ ജെ വിവൻസി കർഷകർക്ക് ക്ലാസ് നയിച്ചു കടങ്ങോട് പഞ്ചായത്ത് ഏഴാം വാർഡിലെ പാഴയോട്ട് മുറി കക്കാടുകുന്ന് കോളനിയിലേക്കുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുടിവെള്ള പദ്ധതിയിലെ പൈപ്പിൽ നിന്നുള്ള വെള്ളമാണ് കക്കാട് കുന്ന് കോളനിയിലെ വീടുകളിലേക്കുള്ള കുടിവെള്ളം ലഭ്യമാകുന്നത് ഈ പദ്ധതി വഴിയാണ് നിരവധി തവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടിയൊന്നും ആയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കോളേജ് ചെയർമാൻ കെ എസ് ഹംസ ചടങ് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ വി നന്ദനൻ അധ്യക്ഷത വഹിച്ചു പി ആർ ഒ പി എം നൌഷാദ് അനിൽകുമാർ യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഹാരിസ് ശ്രീജി എന്നിവർ സംസാരിച്ചു ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന പ്രഥമ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപതിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും കെ വി അബ്ദുൾ ഖാദർ എം എൽ എ അധ്യക്ഷത വഹിക്കും സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകൻ പി വി ജെയിംസിനുള്ള യാത്രയയപ്പും ഇതോടൊപ്പം നടക്കുമെന്ന് സ്കൂൾ മാനേജർ എം യു ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപിക പി സി ബെറ്റി എന്നിവർ അറിയിച്ചു കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമൂലം യുവാവിന്റെ കൈവിരലിന് ചലനശേഷി നഷ്ടപ്പെട്ടതായി പരാതി നെല്ലായി ആലത്തൂർ വാത്തിയെടുത്ത് സുബ്രഹ്മണ്യന്റെ മകൻ സുഭിലാഷാണ് ഇതു സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് വീട്ടിലെ അക്കുവറിയത്തിന്റെ ചില്ലുകൊണ്ട് വലതുകൈയിലെ ചൂണ്ടുവിരൽ മുറിഞ്ഞ സുഭിലാഷ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ആണ് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇയാളുടെ വിരലിന്റെ എക്സ് റേ എടുത്ത് പരിശോധിച്ച ശേഷം തുന്നൽ ഇട്ടവിടുകയായിരുന്നു ഒരാഴ്ചയ്ക്കുശേഷം ആശുപത്രിയിലെത്തി തുന്നൽ വെട്ടിയപ്പോൾ വിരൽ മടക്കാൻ സാധിക്കാതെയായി ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലെന്നും ക്രമേണ ശരിയായിക്കൊള്ളുമെന്നും പറഞ്ഞു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സ്ഥിതി തുടർന്നപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചു സ്വകാര്യ ആശുപത്രിയിൽ സ്റ്റിച്ചിട്ടതിലെ തകരാറാണ് വിരൽ മടക്കാനാകാത്തതിന് കാരണമെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞതായി സുഭിരാഷ് പറഞ്ഞു പെയിന്റിംഗ് തൊഴിലാളിയായ തനിക്ക് പണിക്ക് പോകാൻ കഴിയാതെയായെന്നും കുടുംബം പട്ടിണിയിലായെന്നും ഇയാൾ പറഞ്ഞു കൈവിരൽ മടക്കുന്നതിനാവശ്യമായ സർജറിക്ക് വൈദ്യസഹായവും സാമ്പത്തിക സഹായവും ലഭ്യമാക്കണമെന്നാണ് സുബിരാഷിന്റെ ആവശ്യം അതേസമയം യുവാവിന്റെ ചികിത്സയിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ലെന്നും ഓർത്തോ ഡോക്ടറെ കാണാൻ നിർദ്ദേശിച്ചിട്ടും ഇയാൾ ഡോക്ടറെ കാണാൻ തയ്യാറായില്ലെന്നും ആശുപത്രി അധികൃതർ വിശദീകരിച്ചു തിരുവത്ര കുമാർ എ യുപി സ്കൂൾ മാനേജരും വിശ്വനാഥ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റുമായ കെ കെ കേശവന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു എം പി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു എം ആർ രാധാകൃഷ്ണൻ കെ വി ഷാനവാസ് പി വി സുരേഷ് തേർലി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു അന്താരാഷ്ട്ര അറബി ദിനത്തോടനുബന്ധിച്ച് ആറങ്കോട്ടുകര എ യു പി സ്കൂളിൽ അറബിക് പ്രദർശനം നടന്നു സ്കൂൾ പ്രധാന അധ്യാപിക നന്ദിനി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു അറബി അധ്യാപകൻ ഹസന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് മനക്കുളങ്ങര ലയൻസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രതിമാസ നേത്ര പരിശോധനാ തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിലെ അൻപത്തിനാലാമത്തെ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൊടകര ജി എൽ പി സ്കൂളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തുന്നവർക്ക് പാലക്കാട്ടുള്ള ആശുപത്രിയിൽ സൌജന്യമായി ശസ്ത്രക്രിയ നടത്തും ചികിത്സാ ചെലവുകളും യാത്ര ഭക്ഷണം എന്നിവയും പൂർണമായും സൌജന്യമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർമാൻ ജോസ് തോമസ് മനക്കുളങ്ങര ക്ലബ്ബ് പ്രസിഡന്റ് കെ ആർ സുരേന്ദ്രൻ സെക്രട്ടറി നാരായണൻ മണ്ടത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതുക്കാട് ചിറ്റിശേരിയിലെ ഓട്ടുകമ്പനി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്ന് നാലടിയോളം നീളമുള്ള പുല്ലാനി പുല്ലാനിമൂർക്കരെ പിടികൂടി വീടിനുള്ളിൽ കടന്നുകൂടിയ പാമ്പിനെ ചിറ്റിശേരി സ്വദേശിയും പാമ്പുപിടുത്ത വിദഗ്ധനുമായ പോൾ കുര്യൻ ഏറെ പരിശ്രമിച്ചാണ് പിടികൂടിയത് തൃപ്രയാർ എൻ ഇ എസ് കായലോര ടൂറിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഇരുപത് മുതൽ വരെ കായലോര ഫെസ്റ്റിവൽ നടത്തും നിർദ്ധരായ അൻപത് വിധവകൾക്കുള്ള ആയുഷ്കാല പെൻഷൻ പദ്ധതിക്ക് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ പെരുമ്പിളിശ്ശേരിയിൽ സ്വകാര്യ ഹോട്ടലിൽ നിന്നുള്ള മാലിന്യങ്ങളും മലിനജലവും റോഡിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി അസഹ്യമായ ദുർഗന്ധം മൂലം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് സമീപത്തെ വീട്ടുകാർ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തെങ്ങ് കൃഷി വികസന പദ്ധതിക്ക് തുടക്കമായി തെങ്ങുകൃഷി പുനരുദ്ധാരണത്തിന് പഞ്ചായത്തിൽ അഞ്ചര ലക്ഷം രൂപ ചിലവഴിക്കും